നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഏത് നിമിഷവും ഇടുക്കി അണക്കെട്ടിന്റെ ഷട്ടറുകൾ തുറക്കാൻ വൈദ്യുത ബോർഡ് തയ്യാറെടുപ്പുകൾ തുടങ്ങി. ജലനിരപ്പ് അതിവേഗം ഉയരുന്ന സാഹചര്യത്തിൽ 10 ദിവസത്തിനുള്ളിൽ ചെറുതോണി അണക്കെട്ടിന്റെ 5 മേൽ ഷട്ടറുകൾ, മധ്യത്തിലുള്ള ഷട്ടർ തുറക്കാനാണ് നീക്കം. ആവശ്യമെങ്കിൽ ഒരു ഷട്ടർ കൂടി 1.5 അടി ഉയരത്തിൽ ഉയർത്തി ജലനിരപ്പ് നിയന്ത്രിക്കും. ചെറുതോണി പുഴയുടെ ആഴം കൂട്ടി സമീപത്തെ പാർപ്പുകാരെ ഒഴിപ്പിക്കാനും പെരിയാർ തീരത്തെ തിങ്കളാഴ്ചയോടെ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിക്കാനും വൈദ്യുത ബോർഡ് അടിയന്തര യോഗം ചേരും. ജലനിരപ്പ് 2395 അടിയായാൽ ഡാം തുറക്കും. ആ അതിനിർണായക നിരപ്പിലേക്ക് ഉയരാൻ ഇനി വേണ്ടത് വെറും 10 അടി വെള്ളം മാത്രം. 50 കിലോമീറ്റർ വിസ്തൃതിയിൽ കടൽ പോലെ സംഭരിക്കുന്ന വെള്ളം തുറന്നുവിട്ട 2018 പ്രളയ ദുരന്തം ആവർത്തിക്കാതിരിക്കാനാണ് വൈദ്യുത ബോർഡ് തീരുമാനം. 2385 അടിയിലേക്ക് ജലനിരപ്പ് ഉയർന്നിരിക്കെ ഷട്ടറുകൾ ഉയർത്താനുള്ള സംവിധാനങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. വൈദ്യുതിയിലും കൈകൊണ്ടും ചെറുതോണിയുടെ ഷട്ടർ സംവിധാനം ഉയർത്താം. 30 അടി ഉയരവും 40 അടി വീതിയുമാണ് ചെറുതോണിയുടെ മുകളിലുള്ള 5 റേഡിയൻ ഗേറ്റുകൾക്കുള്ളത്. ഇത് 30 അടി വരെ ഉയർത്താം. ഡാം ഉയർത്തുന്നതിന് മുന്നോടിയായി നാളെ ബ്ലൂ അലേർട്ട് പ്രഖ്യാപിക്കും. 2393 അടിയിലെത്തിയാൽ ഓറഞ്ച് അലേർട്ട് പുറപ്പെടുവിക്കും. 2403 അടിയാണ് ഇടുക്കി ചെറുതോണി അണക്കെട്ടുകളുടെ പരമാവധി സംഭരണ ശേഷിയെങ്കിലും 2018 പ്രളയ പശ്ചാത്തലത്തിൽ 2395 അടി എത്തുന്ന നിമിഷം ഷട്ടർ തുറന്നുവെക്കും. ഒരാഴ്ച കനത്ത മഴയെ തുടർന്ന് ആകെ സംഭരണ ശേഷിയുടെ 85% ജലനിരപ്പ് ഇപ്പോൾ ഉയർന്നു കഴിഞ്ഞു. ചെറുതോണി ഡാമിൽ നിന്നും തുറന്നു വിടുന്ന വെള്ളം 6 മണിക്കൂറിനുള്ളിൽ ആലുവയിലെത്തും. ചെറുതോണി പുഴയിലൂടെ ഒഴുകി 1 കിലോമീറ്റർ അകലെ വെള്ളക്കയത്തുള്ള പെരിയാറിലെത്തും. പിന്നീട് പെരിയാറിൽ കൂടി തടിയമ്പാട്, കരിമ്പൻ, ചേലച്ചുവട്, കീരിത്തോട്, പാമ്പ്ള വഴി ലോവർ പെരിയാർ അണക്കെട്ടിലെത്തും. ലോവർ പെരിയാറിലൂടെ വെള്ളം പെരിയാർ നദിയിലൂടെ ആലുവയിലും തുടർന്ന് അറബിക്കടലിലും എത്തും. 1981 ഒക്ടോബറിലും 1992 ഒക്ടോബറിലും 2018 സെപ്റ്റംബറിലുമാണ് അണക്കെട്ട് തുറന്നത്. മേൽത്തട്ടിലെ 5 ഷട്ടറുകൾക്ക് പുറമെ ചെറുതോണി 2 ഷട്ടറുകൾ കൂടി ചെറുതോണി അണക്കെട്ടിലുണ്ട്. ജലാശയത്തിന്റെ അടിത്തട്ടിലോട്ട് ചേർന്നാണ് 2 റിവർബൺ ലെയർ ഷട്ടറുകൾ ഉള്ളത്. അടിത്തട്ട് ഷട്ടറുകൾ ഇന്നേ വരെ തുറന്നിട്ടില്ല. ഡാമിന്റെ സുരക്ഷ മുൻനിർത്തിയും പ്രളയം ഒഴിവാക്കാനുമാണ് 2392 അടി എത്തുമ്പോഴേ ഷട്ടർ തുറക്കാനും ആലോചിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.